നോൺ ഫീച്ചർ ഫിലിമിലാണ് മികച്ച പരസ്യചിത്രത്തിന് ഉള്ള പുരസ്കാരം മൂന്നാം വളവ് സ്വന്തമാക്കിയത്. ഇതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് ഡൽഹിയിൽ പുരസ്കാരം വാങ്ങാനെത്തിയ ഗോപാലേട്ടൻ ഞങ്ങളുടെ പ്രതിനിധികളോട് പറഞ്ഞത്. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ മലയാളത്തിൽ നിന്നുള്ള നോൺ ഫീച്ചർ ഫിലിമുകളും ഇടം പിടിച്ചിരുന്നു. ഇതിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് മൂന്നാം വളവെന്ന ഫിലിമാണ്. ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയായ ശ്രീ ഗോകുലം ഗോപാലൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു നിമിഷത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ, അതായത് കേരളത്തിൻ്റെ എന്താണ് കേരളം എന്ന് കാണിച്ച ഒരു ഒരു ഫിലിമാണ് ഈ ഫിലിം. കാരണം വളരെ കഷ്ടപ്പെട്ട്, അതായത് എൻവയോൺമെൻറ്റിൻ്റെ ഏതെല്ലാം മികച്ച പോയിൻ്റുകൾ ഏതെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. പ്രതിഭയാണ് ഇതിൻ്റെ ഡയറക്ടർ. വളരെ നല്ല ഒരു ഒരു സൂക്ഷ്മ ബുദ്ധിയോടുകൂടി കേരളം എന്താണ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണ്, അതെങ്ങനെ നമ്മൾ ഈ അവിടെ പുഴകളും കാര്യങ്ങളും വളർത്താൻ പറ്റും, ശുദ്ധമായി നിലനിർത്താൻ പറ്റും, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കാണിച്ച ഒരു പടമാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം അങ്ങേയറ്റം തെക്കേറ്റം വടക്കേറ്റം വരെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട പുഴകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. കാരണം ജനങ്ങൾ മുഴുവനും തന്നെ കേരളം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായ ഒരു പടമായിട്ട് ഞാനിത് കാണുകയാണ്. ഇതെനിക്ക് ഞാനൊരു ഒരു പ്രത്യേക ഒരു ഉദ്ദേശിച്ച് ഒരു ലാഭബോധത്തോടെ ഒന്നും ചെയ്തതല്ല. പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ഡയറക്ടറുടെ ആ ആവേശം, കേരളത്തിൻ്റെ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശം, അതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പടം നിർമ്മിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് ഇന്ന് യൂണിയൻ ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ വളരെ സന്തോഷിക്കുന്നു. കൂടുതൽ പരിസ്ഥിതി ചിത്രങ്ങൾ വരേണ്ടതുണ്ട് എന്നൊരു? തീർച്ചയായും പരിസ്ഥിതി ചിത്രങ്ങളാണ് ഇവിടെ വരേണ്ടത്. കാരണം സിനിമ എന്നത് ഒരു നല്ല എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ പ്രകൃതി എന്താണെന്നും പ്രകൃതിയത് ഒത്തുചേർന്ന് നമ്മൾ എന്തൊക്കെ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റും. കാരണം പ്രകൃതിയാണ് നമ്മളെല്ലാം, നമ്മളെ ശരീരം എല്ലാം അത് പ്രകൃതിയിൽ തന്നെ ലയിച്ച് കിടക്കുകയാണ്. നമ്മൾ പ്രകൃതി നന്നായാലും പ്രാർത്ഥനയോടെ നമ്മളും നന്നാകും. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കേണ്ട ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ കൂടി സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും പരിസ്ഥിതി ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. അത്തരത്തിൽ ഒരു പ്രാധാന്യം ലഭിച്ച ചിത്രം കൂടിയാണ് മൂന്നാം വളവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ആർ എസ് പ്രദീപാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. മൂന്നാം വളവ് കേരളത്തിൻ്റെ നേർചിത്രത്തിൻ്റെ സാക്ഷ്യമാണെന്നാണ് നിർമ്മാതാവ് ഗോകുലം ഗോപാലേട്ടൻ നമ്മോട് പറഞ്ഞത്. മാത്രമല്ല ഇത്തരം പരിസ്ഥിതി ചിത്രങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് ആവേശം പകരുന്ന പുരസ്കാരം കൂടിയാണ് ദേശീയ പുരസ്കാര ജൂറി ഈ പടത്തെ തെരഞ്ഞെടുത്തിലൂടെ നൽകിയിരിക്കുന്നതെന്ന് കൂടി ഗോപാലേട്ടൻ വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന് കൂടുതൽ ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കാനും കൂടി അവസരം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഫ്ലവേഴ്സ് നെറ്റ്വർക്കിൻ്റെ കുടുംബത്തിന് കൂടി സന്തോഷം പകരുന്ന ഒരു പുരസ്കാരം വാങ്ങലായിരിക്കും ഡൽഹിയിൽ ഗോകുലം ഗോപാലേട്ടൻ ചെയ്യുക എന്നുകൂടി കൺഗ്രാജുലേഷൻസ് ഗോകുലം ഗോപാലേട്ടൻ. Thank you.